ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഡോഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിനെ കുറിച്ചാണ്. ഡിസ്കൗണ്ട് നമുക്കറിയാം, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഡിസ്കൗണ്ട് നോക്കാറുണ്ട്. അക്കൗണ്ടിങ് ആസ്പെക്ട്സിൽ, ബിസിനസ് ആസ്പെക്ട്സിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. സോ ഇറ്റ് കുഡ് ബി ഇൻ ദി ഫോം ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട് ഓർ ഇറ്റ് മേ ബി ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്, എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്, അതിൻ്റെ ഡിഫറൻസുമാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഈ ട്രേഡ് ഡിസ്കൗണ്ട്, ഇൻ കേസ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട്, ദിസ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ സെല്ലർ ടു ദി ബയർ. സെല്ലർ ബയർക്ക് നൽകുന്ന ഡിസ്കൗണ്ടിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിനൊരു പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഡിസ്കൗണ്ട് ഈസ് നത്തിങ് ബട്ട് ഇൻക്രീസ് ദി വോളിയം ഓഫ് സെയിൽസ്, ഓക്കെ, ഓർ ബൾക്ക് പർച്ചേസ്. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കൂട്ടാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു പർപ്പസിൽ സെല്ലർ ബയർ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഡിസ്കൗണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ക്വസ്റ്റ്യൻ. സോ ദിസ് ട്രേഡ് ഡിസ്കൗണ്ട് നെവർ ബി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാറില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ഡിഫൈൻ വാട്ട് ഈസ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇറ്റ് ഇസ് എ ഡിസ്കൗണ്ട് വിച്ച് ഈസ് അലൗഡ് ബൈ സെല്ലർ ടു ബയർ വിത്ത് എൻ ഇൻറ്റൻഷൻ ടു ഇൻക്രീസ് ദി വോളിയൂം ഓഫ് സെയിൽസ്, അല്ലെങ്കിൽ ഐ മീൻ ബയർ അക്കൗണ്ട് കൂടുതൽ പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് നെവർ ബി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ദെൻ വാട്ട് അബൌട്ട് ക്യാഷ് ഡിസ്കൗണ്ട്? ഓക്കെ, ഇതിൽ നിന്നും തികച്ചും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട് ഇറ്റ് ഈസ് അലൗഡ് ബൈ ക്രെഡിറ്റർ, ഓക്കെ, ക്രെഡിറ്റർ ടു ഡെറ്റർ. ഞാൻ ഒരിക്കൽ കടത്തിന് വിറ്റതാണ്, ക്രെഡിറ്റ് സെയിൽസ് നടത്തിയതാണ്, അപ്പം അയാൾ എനിക്ക് പണം തരാനുണ്ട്. പണം തരാനുള്ള ആളെ നമ്മൾ ഡെറ്റർ എന്നും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രെഡിറ്ററുടെ പൊസിഷനിലാണ് ഉള്ളത്. സോ ഇവിടെ ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തായിരിക്കും അങ്ങനെ ഒരു ക്രെഡിറ്റർ ഡെറ്റർക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള റീസൺ ഓർ ഒബ്ജക്റ്റീവ്. അങ്ങനെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഫോർ എൻഷുവറിങ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, ഓക്കെ, കൃത്യമായുള്ള തിരിച്ചടവ്, പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓർ ഏർലി പേയ്മെൻറ്റ്. ഓക്കെ, കൃത്യസമയത്ത് ഡെബ്റ്റർ അക്കൗണ്ട് എന്ത് ചെയ്യുക, എമൗണ്ട് തിരിച്ചടപ്പിക്കുക. ഓക്കെ, ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് റെക്കോർഡിങ്? ഓക്കെ, നമ്മൾ ആ ഡിസ്കൗണ്ടിനെ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ മുന്നിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് നമ്മളിവിടെ ഒരു ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ക്രെഡിറ്റ് സെയിൽസ് നടന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് യു ഹൗ ടു റെക്കോർഡ് ദിസ് ക്യാഷ് ഡിസ്കൗണ്ട്. സോ ക്യാഷ് ഡിസ്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും ഡിഫറൻസ് ആണ് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ളത്. ട്രേഡ് ഡിസ്കൗണ്ട് എന്താണ്, ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ട്രേഡ് ഡിസ്കൗണ്ട് മീൻസ് ദ ഡിസ്കൗണ്ട് വിച്ച് ഇസ് ഗിവൺ ബൈ സെല്ലർ ടു ബയർ, അല്ലേ, ബൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് അയാൾ എന്ത് എൻജോയ് ചെയ്യുന്നത്, ട്രേഡ് ഡിസ്കൗണ്ട് എൻജോയ് ചെയ്യുന്നത്. അതൊരിക്കലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടതില്ല. ദെൻ ഇൻ കേസ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഇസ് ഗിവൺ ബൈ ക്രെഡിറ്റർ ടു ഡെറ്റർ. അപ്പോൾ ഡെറ്റർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്താണ് ഡെറ്റർക്ക് ആ പറയുന്ന ക്യാഷ് ഡിസ്കൗണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ബിസിനസ് ദാറ്റ് മസ്റ്റ് ബി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, സോ ഫോർ ഗെറ്റിംഗ് മോർ വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, താങ്ക് യു.